എല്ലാവർക്കും നമസ്കാരം കാൽമുട്ട് വേദന കാൽമുട്ടുവേദന കഴുത്തുവേദന കൈവേദന തുടങ്ങി ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ പക്ഷേ ഈ വേദനകളൊക്കെ ഒരൊറ്റ ദിവസത്തെ ഈ മരുന്നു കൊണ്ട് നമുക്ക് എന്നെന്തൊക്കെയായിട്ട് ഇല്ലാതാക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളൊരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഞാൻ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ദയവായിട്ട് ഇങ്ങനെ എന്തെങ്കിലും വേദനയുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കല്ലുപ്പും രണ്ട് ആപ്പിളും മാത്രം മതി പക്ഷേ നമ്മൾ ഈ ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ആപ്പിൾ കൊണ്ടുണ്ടല്ല ആപ്പിൾ സെഡാർ വിനീഗർ തയ്യാറാക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും പക്ഷെ നമുക്ക് രണ്ട് ആപ്പിൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാനായിട്ടും സാധിക്കും അപ്പം എങ്ങനെയാണ് നമുക്ക് കല്ലുപ്പും ആപ്പിൾ ഇടാ വിനീകരും വെച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ വേദനകളും എന്നൊക്കെയായിട്ട് മാറ്റുന്നതെന്ന് നോക്കാം എനിക്കുണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ ആഴ്ച മുതൽ കൈക്ക് നല്ല വേദന നീരുവായിരുന്നു അപ്പം എനിക്ക് കൈ പൊക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതുപോലെ കൈ പൊന്നിച്ച് മുടി കെട്ടാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നേരം നമ്മുടെ പി ആർ എസ് കുടുംബത്തിലെ ബാലൻ സാറാണ് പറഞ്ഞിരുന്നത് ഈ ആപ്പിൾ ഇടാ വിനീഗറും അതുപോലെ കല്ലുപ്പും വെച്ചിട്ടുള്ള ഒരു സൂത്രമുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ കൈ വേദന മാറുന്നു അദ്ദേഹത്തിന് അങ്ങനെ ചെയ്തിട്ട് മാറി എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ആപ്പിൾ ഇടാ വിനീഗർ ഉണ്ടായിരുന്നു അപ്പം എനിക്കത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വന്നില്ല സാറിന് ഒരാഴ്ച എടുത്ത് ഇത് മാറാൻ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് രണ്ട് ദിവസം കൊണ്ട് മാറി ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗർ കൊണ്ടാവാം നമ്മുടെ പെട്ടെന്ന് തന്നെ മാറിയത് അതുപോലെ തന്നെ സുരേഷ് മുട്ടുവേദന ഉണ്ടായിരുന്നു അത് അത് ഒരു ദിവസം ഇതിങ്ങനെ കെട്ടിവെച്ച സമയത്ത് അത് മാറി അപ്പം നമ്മുടെ ബാലൻ സാറിന് എങ്ങനെ നന്ദി പറയണം എന്ന് അറിയില്ല ഇതുപോലെ നമ്മൾ വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഒത്തിരി ആശ്വാസവും ഈ നല്ലൊരു ടിപ്പ് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ദയവെയ്തിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ കടകളൊന്നും വാങ്ങാൻ കിട്ടുന്നതാണ് ഈ ആപ്പിൾ സെഡർ വിനീഗർ എന്ന് പറയുന്നത് അതുപോലെ കല്ലുപ്പ് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം ഇത് രണ്ട് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കല്ലുപ്പ് തന്നെ വേണം പൊടിപ്പ് പറ്റില്ല കല്ലുപ്പ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അതുപോലെ ആപ്പിൾ ആപ്പിൾസുടെ വിനീഗർ ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വേണമെന്നില്ല നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാം പക്ഷേ വീട്ടിൽ വളരെ എളുപ്പം ചെയ്യാം നമുക്ക് ഒന്നോ രണ്ടോ ആപ്പിൾ മതി അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഇതിന് ശേഷം പറയാം ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് തയ്യാറാക്കി നമ്മുടെ വേദന മാറ്റുക എന്നുള്ളത് ആദ്യം പറയാം നമുക്കുണ്ടല്ലോ കല്ലുപ്പും ആപ്പിൾ സിഡ വിനീഗറും കൂടാതെ നമുക്ക് കോട്ടൺ ആവശ്യമാണ് ഇതേപോലെ വലുതും ചെറുതും നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പം ഈ പഞ്ഞിയിലാണ് നമ്മൾ ആപ്പിൾ സെഡ വിനീഗറും അതുപോലെ തന്നെ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ച് കെട്ടുന്നത് അപ്പം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വലുത് വേണമെങ്കിൽ വലുത് വാങ്ങാം ചെറുത് വേണമെങ്കിൽ ചെറുത് വാങ്ങാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു വലിയൊരു കഷ്ടം തുണിയാണ് അതിപ്പം എങ്ങനത്തെ തുണി വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ആവശ്യാനുസരണം കല്ലുപ്പ് ഇടുക എന്നിട്ട് അതിൽ ആപ്പിൾസ് ഇട വിനീഗർ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാൻ മുന്നേ എവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അതിലോട്ട് ഞാൻ കുറച്ചും കൂടെ ആപ്പിൾ സിഡോ വിനഗറോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ കടയിൽ നിന്ന് പഞ്ഞി വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ അതിപ്പം നമുക്ക് വലിയൊരു സ്ഥലത്താണ് കെട്ടേണ്ടതെങ്കിൽ വലിയ പഞ്ഞി എടുക്കാം കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ ചെറിയ പഞ്ഞി മതി ഞാനിപ്പം വലിയൊരു പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്തു ഞാനിത് മുട്ടുകാലുമാണ് വെച്ച് കെട്ടുന്നത് അപ്പം അതിനുള്ളൊരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കല്ലുപ്പും അതുപോലെ തന്നെ ആപ്പിൾ സഡാർ വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ഈ പഞ്ഞ് ജസ്റ്റ് ഒന്ന് മുക്കുക അപ്പം അങ്ങനെ മുക്കണ സമയത്ത് അതിലത്തെ എല്ലാം ഇതിലോട്ട് വലിച്ചെടുക്കും പിന്നീട് നമ്മൾ ഇതിലത്തെ കുറച്ചും കൂടെ ഉപ്പ് ഇതിലേക്ക് ഇടണം പിന്നെ ആപ്പിൾ ഇടാൻ വിനീഗർ ഉണ്ടല്ലോ അതിൽ വെള്ളം പോലെയായിട്ടുള്ളത് അതും കൂടെ ഇതിലൊഴിക്കണം അപ്പോൾ നമ്മൾ ഈ പഞ്ഞിയിലേക്ക് ആപ്പിൾ സിഡ വിനീഗറും അതുപോലെ തന്നെ കല്ലുപ്പും ആവശ്യാനുസരണം ഇട്ട് കഴിഞ്ഞു ഇനി നമ്മളുടെ എവിടെയാണ് വേദനയുള്ള ഭാഗം ആ ഭാഗത്തോട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് അമർത്തി അവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കണം ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമുക്ക് മുട്ടുവേദന മാറ്റാനായിട്ട് മുട്ടുമേ വെച്ചിട്ട് കെട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പം നമ്മൾ ഈ പഞ്ഞി ഉണ്ടല്ലോ ഈ മുട്ടുമോ ഒന്നിങ്ങനെ അമർത്തി വെക്കുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു നല്ലൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് ചുറ്റിക്കെട്ടിയിട്ട് അതിൻ്റെ രണ്ട് വശം വേറൊരു കഷ്ണം തുണി കൊണ്ട് നമ്മൾ ഇങ്ങനെ കെട്ടുകയാണ് വേണ്ടത് നമ്മളുണ്ടല്ലോ മൂന്ന് മുതൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഇങ്ങനെ കെട്ടിവെച്ച് എനങ്ങാതിരിക്കണം അപ്പം ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഉറങ്ങണേക്കാളും ഒരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി പിന്നെ പിറ്റേ ദിവസം കാലത്താണ് ഇതെടുത്ത് അഴിച്ചു മാറ്റിയത് അപ്പം എനിക്ക് രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി എൻ്റെ കൈയിൻ്റെ നീര് മാറി എന്ന് മാത്രമല്ല കൈ പൊക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഇപ്പം കൈയൊക്കെ പൊക്കി സുഖമായിട്ട് എല്ലാം ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സുരേഷ് ചേട്ടനെ ഒരൊറ്റ ദിവസേ ഇങ്ങനെ വന്നുള്ളൂ അതിൽ തന്നെ വേദനയൊക്കെ മാറി അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങളുടെ ശരീരത്തിൽ എവിടെ വേദന ഉണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കെട്ടിവെക്കാവുന്നതാണ് ഇതിന് കല്ലുപ്പം വേണം അതുപോലെ തന്നെ ആപ്പിൾ സെഡ വിനേഗറും വേണം ഇതിൽ യാതൊരു മാറ്റവും ഇല്ല നമുക്ക് പുറത്തൊക്കെയാണ് വേദന അതുപോലെ കഴുത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചുറ്റി പരിഞ്ഞ് കെട്ടാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ പഞ്ഞിയിൽ ഇതാക്കിയതിന് ശേഷം നമ്മുടെ പുറത്തല്ലെങ്കിൽ കഴുത്തിൽ വെച്ചിട്ട് അനങ്ങാതെ കുറച്ച് നേരം കിടന്നാൽ മതി അപ്പം അത് പെട്ടെന്ന് മാറിക്കോളും അപ്പം നമുക്ക് യാതൊരു ചിലവുമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കല്ലുപ്പ് അതുപോലെ തന്നെ രണ്ട് ആപ്പിൾ മതി അപ്പം നമുക്ക് എങ്ങനെയാണ് രണ്ട് ആപ്പിൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആപ്പിൾ സിഡ വിനീഗർ തയ്യാറാക്കാമെന്ന് നോക്കാം ആരോഗ്യകരമായ പല ഗുണങ്ങളുള്ള ഈ ആപ്പിൾ സിഡ വിനീഗർ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ട് രണ്ട് വർഷമായി ഇപ്പോഴും യാതൊരു കേടുമില്ലാതെ അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് വർഷങ്ങളോളം കേടു കൂടാതിരിക്കുന്ന ആപ്പിൾ സിഡ വിനീഗർ നമുക്ക് ഈ രണ്ട് ആപ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം അപ്പം നമ്മൾ ഈ ആപ്പിൾ നന്നായിട്ട് കഴുകി കട്ട് ചെയ്യണം ഇതിൻ്റെ തൊലിയും സാധനങ്ങളൊന്നും കളയേണ്ട യാതൊരു ആവശ്യമില്ല ഇതിൻ്റെ തൊലിയും കുരും എല്ലാം നമുക്ക് വിനഗർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം അപ്പം നമ്മളത് മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളുണ്ടല്ലോ ഒരു ചില്ലിൻ്റെ കുപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭരണി എടുത്തിട്ട് വേണം ഇതിടാനായിട്ട് ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊന്നും എടുക്കരുത് അപ്പോൾ ഞാനുണ്ടല്ലോ കട്ട് ചെയ്ത ആപ്പിൾ കഷ്ണങ്ങള് ഈ ചില്ലു കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്കിതിൽ ചൂടാറിയിട്ടുള്ള വെള്ളം ഒഴിക്കണം ഇത് മുക്കാൽ പാത്രം വെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പം നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറ്റാനായിട്ട് വെക്കണം ഇനി നമുക്കുണ്ടല്ലോ ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ഇടണം ഈസ്റ്റ് പൊങ്ങാനായിട്ട് നമുക്ക് കുറച്ച് അതിൽ പഞ്ചസാര ആഡ് ചെയ്യാം അപ്പം നമുക്കുണ്ടല്ലോ ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ പഞ്ചസാര ഇടാം ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത് എന്നിട്ട് ചെറിയൊരു ചൂടുവെള്ളം നമ്മൾക്ക് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മൾ ആപ്പിൾ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ബൗൾ ഉണ്ടല്ലോ അതിലോട്ട് ഇത് ഒഴിക്കാം ഇനി നമുക്കിതിലോട്ട് വെള്ളം ആവശ്യമാണ് അപ്പം നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ ഭാഗമാണ് നമുക്ക് വെള്ളം ആവശ്യം അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് അത് നന്നായിട്ട് തണുത്ത ആറി തണുത്താറിയ വെള്ളമാണ് നമ്മളിതിലോട്ട് ഒഴിക്കേണ്ടത് ഒരിക്കലും ചൂടുള്ള വെള്ളം ഒഴിക്കരുത് അപ്പോൾ നമ്മളിതിലോട്ട് ഭാഗം വെള്ളം ഒഴിച്ചു നമ്മൾ നിറയെ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിൾ ഓട്ടോമാറ്റിക്ക് പൊന്തും അപ്പോൾ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ പുറത്തോട്ട് വീഴും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാത്രം വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ നല്ല വൃത്തിയുള്ള മരക്കൈലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കണ്ടല്ലോ നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആപ്പിൾ ഓട്ടോമാറ്റിക് പൊന്തി അതിന്റെ അടിയിൽ കണ്ടുപോകും വെള്ളമായിട്ട് നിൽക്കുന്നത് അപ്പം ഇത്രയും ഉണ്ടല്ലോ അത്ര ഭാഗം നമ്മൾ മുകളിൽ ഒഴിച്ചിടണം അത്ര ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കരുത് അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ പുറത്തു പോകും അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ ഭാഗം മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂന്ന് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കണം ഒരിക്കലും ഇതിൻ്റെ മൂടി വെച്ചിട്ട് അടക്കരുത് നമ്മൾ നല്ലൊരു കോട്ടൻ്റെ തുണി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നമ്മുടെ തോർത്ത് സോക്സ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് കെട്ടി വയ്ക്കണം അപ്പം ഞാൻ നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്ത് അതിൻ്റെ മേലെ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ടിട്ട് കെട്ടി കറക്റ്റാക്കി വെക്കുകയാണ് എന്നിട്ട് നമ്മളുണ്ടല്ലോ വെളിച്ചം തട്ടാത്ത ഏതെങ്കിലും ഭാഗത്ത് മാറ്റി വെക്കണം ഒന്നരാട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കുമ്പോൾ നമ്മൾ ആ കയ്യിലൊക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് ഇതെടുക്കുന്നത് കണ്ടല്ലോ നമ്മൾ ഇരുപത്തൊന്നാമത്തെ ദിവസം എടുക്കുമ്പോൾ നമ്മുടെ ആപ്പിൾസുടെ വിനീഗ്രനെ അടിപൊളിയായിട്ട് കറക്റ്റായിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൽ കണ്ടാലറിയാം നമ്മളിത് ആപ്പിൾ വെക്കണ സമയത്ത് ആപ്പിൾ മേലെ നിൽക്കായിരുന്നു വെള്ളം അടിയിലായിരുന്നു ഇപ്പം നോക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ആപ്പിൾസ് ഇടാ വിനീഗർ ഒക്കെ മേലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ആപ്പിളൊക്കെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ആപ്പിളൊക്കെ ഉടഞ്ഞ് കറക്റ്റായിട്ടുണ്ട് അപ്പം ഈ ഒരു അവസ്ഥയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇത് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൂടെ വെക്കാം അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്ക് മിനിമം ഇരുപത്തൊന്ന് ദിവസം മാക്സിമം എത്ര വേണമെങ്കിലാവാം അപ്പം നമുക്കിനിതൊരു പാത്രത്തിലോട്ട് അരിച്ചു മാറ്റാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തയ്യാറാക്കാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ എപ്പോഴും കഴുകി ഉണക്കി വൃ ായിട്ടുള്ളതായിരിക്കണം അല്ലാതെ ഈർപ്പം നനവ് ഇതൊന്നും പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടാവും അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിതിൽ ഒഴിച്ച സമയത്ത് ആ ആപ്പിളൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഉടഞ്ഞ് കറക്റ്റായിട്ടുണ്ടാവും ഒടയാത്ത നമുക്ക് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഉടച്ച് റെഡിയാക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കണം എന്നിട്ട് അതിൻ്റെ തെളി മാത്രമാണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ അതിൻ്റെ അടി ഉണ്ടല്ലോ നമുക്ക് ചെടികൾക്ക് പുഴു വരാതിരിക്കാനും ഉറുമ്പ് വരാതിരിക്കാനും സ്പ്രേ ചെയ്യാൻ ഒത്തിരി നല്ലതാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ എട്ട് കാലി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എട്ട് കാലി ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം ഇപ്പം നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളുടെ വേദനകളൊക്കെ മാറ്റാം അപ്പം നമ്മൾ കുറച്ച് നേരം ഇത് വെച്ച സമയത്ത് ഇത് തെളിഞ്ഞ് കറക്റ്റായി കണ്ടല്ലോ നമ്മുടെക്ക് രണ്ട് ആപ്പിളേ വേണ്ടി വന്നുള്ളൂ ഒരുപാട് ആപ്പിൾ ചെഡാ വിനീഗർ നമുക്ക് കിട്ടി അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും അടിപൊളി ആപ്പിൾ സെഡാ വിനീഗർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് മനസ്സിലായല്ലോ അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം നന്ദി നമസ്കാരം